കൊല്ലത്ത് യേശുദേവൻ തന്നെ സി പി എം ജില്ലാ സെക്രട്ടറിയായി തുടരും എന്നാണ് ഈ സമയത്ത് ലഭിക്കുന്ന സൂചന. നേതൃതലത്തിൽ സുദേവൻ തുടരാൻ തന്നെയാണ് ഇപ്പോഴത്തെ ധാരണ. ചിന്താ ജെറോം ജില്ലാ കമ്മിറ്റിയിൽ വരുന്നതിൽ അനിശ്ചിതത്വമുണ്ട്. മുൻ എം എൽ എ ഐഷ പോറ്റി, മുൻ മേയർ സബിതാ ബീഗം എന്നീ മുതിർന്ന നേതാക്കളെ പരിഗണിക്കണമെന്ന് ആവശ്യമുയർന്നു. അഞ്ചു വനിതകൾ ജില്ലാ കമ്മിറ്റിയിൽ ഉണ്ടാകണമെന്ന മാനദണ്ഡം ചിന്തയ്ക്ക് അനുകൂലമായേക്കും. ഇരവിപുരം എം എൽ എ എം നൌഷാദ് ജില്ലാ കമ്മിറ്റിയിൽ എത്താൻ തന്നെയാണ് സാധ്യത. അനൂപ് ബാലേന്ദ്രനാണ് കൊല്ലത്ത് നിന്ന് വിശദാംശങ്ങളുമായി ചേരുന്നത്. പാലക്കാട് നിന്ന് അഞ്ജുരാജുമുണ്ട്. അനൂപ്, ജില്ലാ സെക്രട്ടറി സ്ഥാനത്ത് മാറ്റമുണ്ടാവില്ല എന്ന് പറയുമ്പോൾ പോലും പി ആർ വസന്തൻ, ഡിവൈഎഫ്ഐയുടെ സംസ്ഥാന സെക്രട്ടറി, അതേപോലെ തന്നെ കരുനാഗപ്പള്ളി പാർട്ടിയുടെ ഏരിയ ചുമതല വഹിക്കുന്ന പി ആർ വസന്തന് ജില്ലാ കമ്മിറ്റിയിലേക്കുള്ള വരവ് തടസ്സപ്പെടാനാണോ സാധ്യത? ചിന്താ ജെറോം കമ്മിറ്റിയിൽ ഉൾപ്പെടുത്തണമെന്നുള്ള നേതൃത്വത്തിൻ്റെ തീരുമാനം അവിടെ അംഗീകരിക്കപ്പെട്ടാൽ പോലും നേരത്തെ പറഞ്ഞ പേരുകളുള്ള മുതിർന്ന നേതാക്കൾ തഴയപ്പെടാൻ സാധ്യതയുണ്ടോ? പി ജി, ഗുഡ് മോർണിംഗ്. എന്തായാലും ചിന്തയെ ചൊല്ലിയാണ് കൊല്ലം സി പി എമ്മിൽ ചിന്ത അത്രയും. കാര്യം ചിന്താ ജെറോമിന് ഇത്തവണ ജില്ലാ കമ്മിറ്റി എടുക്കണമെന്ന ശക്തമായ നിർദ്ദേശം സംസ്ഥാന നേതൃത്വം നൽകിയിട്ടുണ്ട്. ജില്ലാ നേതൃത്വം താല്പര്യമുണ്ട്. പക്ഷേ അവിടെ നേരിടുന്ന ഒരു പ്രതിസന്ധി, കൊല്ലം ജില്ല പ്രധാനപ്പെട്ട നേതാക്കളുടെ ഒരു കേന്ദ്രമാണ്, വനിതാ നേതാക്കൾ അടക്കമുണ്ട്. അപ്പോൾ ഈ സീനിയർ നേതാക്കൾ നിൽക്കുമ്പോൾ ചിന്തയെ ഈ സമയം കൊണ്ടുവരുന്നതിനും പ്രശ്നമുണ്ട്. ചിന്തയ്ക്കൊപ്പം എസ് എഫ് ഐ, ഡിവൈഎഫ്ഐ രംഗത്തുള്ളവരൊക്കെ തന്നെ വിവിധ ജില്ലകളിൽ ഇപ്പോൾ ജില്ലാ കമ്മിറ്റി അംഗങ്ങളാണ്. അതുകൊണ്ട് ആ ഒരു പരിഗണനയാണ് ചിന്തയ്ക്ക് പ്രധാനമായും അനുകൂലമായി മാറുന്നത്. ഇപ്പോൾ വനിതാ നേതാക്കൾ എടുത്തു കഴിഞ്ഞാൽ തന്നെ പ്രസന്ന ഏണസ്റ്റ്, രാധാമണി, രാധമ്മ ഭാസ്കരൻ ഇവർ മൂന്നുപേരാണ് ഇപ്പോൾ ജില്ലാ കമ്മിറ്റി ഉള്ളതിൽ. രാധമ്മ ഭാസ്കരൻ ഒഴിയും. അപ്പോൾ ആ ഒരു ഒഴിവ് ഒപ്പം രണ്ടുപേരെടുക്കേണ്ടത് അത്യാവശ്യമാണ്. കാരണം ഒന്ന് ഐഷ പോറ്റി, കൊട്ടാരക്കര മുൻ എം എൽ എ, മറ്റൊരാൾ സബിതാ ബീഗം, മുൻ മേയർ, ഈ രണ്ട് സീനിയർ നേതാക്കളുണ്ട് ഇതിനോടകം തന്നെ. ഇതിനിടയിൽ ചിന്ത എങ്ങനെ അക്കോമഡേറ്റ് ചെയ്യുമെന്ന ചോദ്യമാണ് ഉയരുന്നത്. എന്തായാലും അഞ്ച് വനിതാ നേതാക്കൾ വരട്ടെ എന്ന തീരുമാനം എടുത്തു കഴിഞ്ഞാൽ ചിന്തയ്ക്ക് അതിനുള്ള സാധ്യത തെളിയും. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ജില്ലാ നേതൃത്വത്തിന്റെയും സംസ്ഥാന നേതൃത്വത്തിന്റെയും ഒരു അനുകൂല നിലപാടാണ് ഇപ്പോൾ ചിന്തയ്ക്ക് ഒരു വരവിന് കളമൊരുക്കുന്നതും. മറ്റൊന്ന്, നേരത്തെ പി ജി സൂചിപ്പിച്ചതുപോലെ തന്നെ പി ആർ വസന്തനെ സംബന്ധിച്ച ചോദ്യമാണ്. വളരെ മുതിർന്ന നേതാവാണ്, ഒരുപക്ഷെ കെ എൻ ബാലഗോപാലിന്റെയൊക്കെ തന്നെ സമകാലികനായി വളരെ മുതിർന്ന നേതാവ്. പക്ഷേ വിഭാഗീയ പ്രശ്നങ്ങൾ കാരണം കരുനാഗപ്പള്ളി തെരഞ്ഞെടുപ്പ് തോൽവിയിൽ നടപടി നേരിട്ട് നിൽക്കുന്ന പി ആർ വസന്തന് ഉള്ളൊരു ബ്ലാക്ക് മാർക്ക് കഴിഞ്ഞ കരുനാഗപ്പള്ളി ഏരിയ സമ്മേളനത്തിൽ തെരഞ്ഞെടുപ്പ് നടന്നു, വിഭാഗീയത വീണ്ടും പ്രകടമായി. തുടരെ തുടരെ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരുന്നത് കൊണ്ട് തന്നെ പി ആർ വസന്തനെ ജില്ലാ കമ്മിറ്റി എടുക്കുന്നതിൽ സംസ്ഥാന നേതൃത്വത്തിന് അടക്കം കടുത്ത അതൃപ്തിയുണ്ട്. ഇന്നലെ സംഘടനാ റിപ്പോർട്ടിലെ മറുപടി പ്രസംഗത്തിൽ കോടിയേരി ബാലകൃഷ്ണൻ ശക്തമായ രീതിയിലാണ് കരുനാഗപ്പള്ളിയിലെ അടക്കം വിഭാഗീയതയ്ക്കെതിരെയും ജില്ലയിൽ ഇപ്പോഴും തുടരുന്ന ചിലയിടങ്ങളിൽ തുടരുന്ന വിഭാഗീയതയ്ക്കെതിരെയും പ്രതികരിച്ചത്. അതുകൊണ്ട് പി ആർ വസന്തൻ ജില്ലാ കമ്മിറ്റിയിലേക്ക് വീണ്ടും മടങ്ങിയതെന്നുള്ള കടമ്പ ഇതാണ്. എസ് സുദേവൻ ജില്ലാ സെക്രട്ടറിയായി തുടരും, മറ്റ് പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. മറ്റൊരാൾ നിലവിലെ എം പിയായ സോമപ്രസാദാണ് അദ്ദേഹത്തിനൊപ്പം ഒരു ജില്ലാ സെക്രട്ടറി സ്ഥാനത്തേക്ക് വരുമെന്ന് കരുതപ്പെട്ടിരുന്നാൽ സുദേവന്റെ സമ്മേളനത്തിൽ ആദ്യമായി തെരഞ്ഞെടുക്കപ്പെടുന്ന ഒരു സാഹചര്യമാണ് സുദേവൻ. അദ്ദേഹം ബാലഗോപാൽ സംസ്ഥാന സെക്രട്ടറി അംഗമായപ്പോൾ വന്ന താൽക്കാലിക ജില്ലാ സെക്രട്ടറിയായിരുന്നു. ഈ സമ്മേളനം അദ്ദേഹത്തെ ജില്ലാ സെക്രട്ടറിയായി തെരഞ്ഞെടുക്കും. എന്തായാലും കൊല്ലത്തെ സംഘടനാ വിഷയങ്ങൾ ഇപ്പോഴും മാറിയിട്ടില്ല എന്നുള്ള സംസ്ഥാന നേതൃത്വത്തിന്റെ വിമർശനം വളരെ പ്രധാനപ്പെട്ടതാണ്. ഇന്നലെ കോടിയേരിയടക്കം ശക്തമായി ഇക്കാര്യത്തിൽ പറഞ്ഞിരുന്നു. വിഭാഗീയ പ്രശ്നങ്ങൾ അവസാനിച്ച് മുന്നോട്ട് പോയില്ലെങ്കിൽ വലിയ നടപടികൾ, പ്രശ്നങ്ങൾ ജില്ലാ കമ്മിറ്റിക്കും ഈ വിഭാഗീയ പ്രശ്നങ്ങൾ ഉള്ള ഏരിയ കമ്മിറ്റികളും നേരിടേണ്ടി വരുന്ന മുന്നറിയിപ്പും കോടിയേരി നൽകിയിട്ടുണ്ട്. സി പി ഐ സി പി എം തർക്കം വലിയ പ്രശ്നമായി തന്നെ കൊല്ലത്ത് നിലനിൽക്കുന്നു. ചിഞ്ചൂറാണി അടക്കം ജയിച്ചതിൽ സി പി എം ആണ് മുന്നിട്ടിറങ്ങിയതെന്ന് കോടിയേരി ഇന്നലെ സംഘടനാ ചർച്ചയിൽ മറുപടി പറഞ്ഞതും ശ്രദ്ധേയമായി. എന്തായാലും കൊല്ലം ജില്ലാ സമ്മേളനത്തിൽ മറ്റ് പ്രശ്നങ്ങളൊന്നുമില്ല, വിഭാഗീയ പ്രശ്നങ്ങൾ നിരവധി ഉണ്ടായിരുന്ന ഒരു ജില്ലയാണ്. അധികം പ്രശ്നങ്ങളോ മറ്റ് മത്സരമോ ഇല്ലാതെ തന്നെ സുദേവൻ സെക്രട്ടറിയായി തെരഞ്ഞെടുക്കപ്പെടും. ചിന്തയെ ജില്ലാ കമ്മിറ്റിയിൽ വരുന്നതിൽ അനിശ്ചിതത്വമാണ് ഈ സമയം ഒരു വാർത്തയായി അവശേഷിക്കുന്നത്. പി ജി.